പ്രകൃതി വാതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഏതെല്ലാം വാതകങ്ങളെന്നാണ് കഴിഞ്ഞ ഭാഗത്തിൽ അവസാനം പറഞ്ഞു നിർത്തിയത്. മീഥെയ്ൻ, ഈഥെയ്ൻ, പ്രൊപ്പെയ്ൻ, ബ്യൂട്ടെയ്ൻ എന്നിവയാണ് പ്രകൃതി വാതകത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്ന് നാം പറഞ്ഞു. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ മീഥെയ്ൻ, ഈഥെയ്ൻ, പ്രൊപ്പെയ്ൻ, ബ്യൂട്ടെയ്ൻ. പ്രകൃതി വാതകത്തിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് എന്താണ്? അടുത്ത പോയിന്റാണ്, പ്രകൃതി വാതകത്തിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ മീഥെയ്നാണ്. മീഥെയ്നാണ് പ്രകൃതി വാതകത്തിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. നമ്മൾ പറഞ്ഞു പ്രകൃതി വാതകത്തിൽ അടങ്ങിയിരിക്കുന്നത് ഏതെല്ലാം വാതകങ്ങളാണ്. മീഥെയ്നുണ്ട്, ഈഥെയ്നുണ്ട്, പ്രൊപ്പെയ്നുണ്ട്, ബ്യൂട്ടെയ്ൻ. എന്നാൽ മീഥെയ്നാണ് പ്രകൃതി വാതകത്തിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രകൃതി വാതകത്തിൽ കൂടുതലായിരിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഏതാണ്? മീഥെയ്ൻ, മീഥെയ്നാണ്. കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രണത്തിന് പറയുന്നത് കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രണത്തിന് പറയുന്നത് പ്രൊഡ്യൂസർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ് പറയുക. അപ്പം എന്താണ് പ്രൊഡ്യൂസർ, പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് ചോദിച്ചാൽ എന്താണ്? കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രണത്തിന് പറയുന്ന പേരാണ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് ഓർക്കുക. അപ്പോൾ പ്രകൃതി വാതകത്തിൽ അടങ്ങിയിരിക്കുന്നത് ഏതെല്ലാം വാതകങ്ങളാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? മീഥെയ്നുണ്ട്, ഈഥെയ്നുണ്ട്, പ്രൊപ്പെയ്നുണ്ട്, ബ്യൂട്ടെയ്നുണ്ട്. പ്രകൃതി വാതകത്തിൽ കൂടുതലായി അടങ്ങിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഏതാണ്? മീഥെയ്നാണ്. എന്താണ് പ്രൊഡ്യൂസർ ഗ്യാസ്? കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ, ഹൈഡ്രജൻ എന്നിവയുടെ മിശ്രണത്തിന് പറയുന്ന പേരാണ് പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയുക, പ്രൊഡ്യൂസർ ഗ്യാസ്. 1960 ബാഗ്ദാദിൽ രൂപം കൊണ്ട എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഒപ്പക്. 1960 ബാഗ്ദാദിൽ രൂപം കൊണ്ട എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളുടെ കൂട്ടായ്മ ഒപ്പക്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രി എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രി എന്നാണ് അതിൻ്റെ പൂർണ്ണ രൂപം. ഇന്ന് ഒപ്പക്കിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയാണ്. ഓസ്ട്രിയയുടെ തലസ്ഥാനമായ വിയന്നയാണ് എന്നുകൂടി ഓർത്തിരിക്കുക. ചരിത്രാതീത കാലത്ത് മൺമറഞ്ഞ വൃക്ഷങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന ഇന്ധനം, ചരിത്രാതീത കാലത്ത് മൺമറഞ്ഞ വൃക്ഷങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന ഇന്ധനം കൽക്കരിയാണ്. കൽക്കരിയാണ് ആ ചരിത്രാതീത കാലത്ത് മൺമറഞ്ഞ വൃക്ഷങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന ഇന്ധനം ഏതെന്ന് ചോദിച്ചാൽ കൽക്കരിയാണ്. കൽക്കരി. കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവനുസരിച്ച് എങ്ങനെയാണ് അവയെ തരംതിരിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ പീറ്റ് ഉണ്ട്, ലിഗ്നൈറ്റ് ഉണ്ട്, ബീറ്റുമെനസ് ഉണ്ട്, ആന്ത്രാസൈറ്റ്. ഇങ്ങനെയാണ് കാർബണിലെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ കൽക്കരിയെ തരംതിരിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ നമുക്ക് പീറ്റ്, ലിഗ്നൈറ്റ്, ബീറ്റുമെനസ്, ആന്ത്രാസൈറ്റ് എന്നീ തലത്തിലാണ് കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവനുസരിച്ച് ഇവയെ തരംതിരിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. അപ്പോൾ ചരിത്രാതീത കാലത്ത് മൺമറഞ്ഞ വൃക്ഷങ്ങളുടെ അവശിഷ്ടങ്ങളിൽ നിന്നും രൂപം കൊള്ളുന്ന ഇന്ധനം എന്ന് ചോദിച്ചാൽ കൽക്കരിയാണ്. കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിൻ്റെ അളവനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പീറ്റ് എന്ന് പറയുന്നു, ലിഗ്നൈറ്റ് എന്ന് പറയുന്നു, ബീറ്റുമെനസ് എന്ന് പറയുന്നു, ആന്ത്രാസൈറ്റ് എന്നിങ്ങനെ നാല് തരത്തിലാണ് ഇവയെ തരംതിരിച്ചിരിക്കുന്നത്. എന്നാൽ കാർബണിൻ്റെ അംശം ഏറ്റവും ഉയർന്ന കൽക്കരി ഇനം ഏതെന്ന് ചോദിച്ചാൽ ആന്ത്രാസൈറ്റാണ്. ആന്ത്രാസൈറ്റിലാണ് ഏറ്റവും കൂടുതൽ കാർബണിൻ്റെ അംശം ഉള്ള കൽക്കരി എന്ന് ഓർക്കുക. ആന്ത്രാസൈറ്റ് ഏകദേശം 92 മുതൽ 98% വരെ കാർബണിൻ്റെ അംശം അടങ്ങിയ
കൽക്കരി ഇനമാണ് ആന്ത്രാസൈറ്റ്. നമ്മൾ പറഞ്ഞു കാർബണിന്റെ അളവനുസരിച്ച് കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്ന കാർബണിന്റെ അളവനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നത് നമ്മൾ പഠിച്ചു എങ്ങനെയാണെന്ന് പറഞ്ഞു. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ കാർബൺ അടങ്ങിയിരിക്കുന്ന കൽക്കരി ഇനം ഏതെന്ന് ചോദിച്ചാൽ ആന്ത്രാസൈറ്റാണ്. ആ ആന്ത്രാസൈറ്റിൽ അടങ്ങിയിരിക്കുന്നത് എത്ര ശതമാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 92 മുതൽ 98% വരെ ഈ പറയുന്ന കാർബൺ കൽക്കരിയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയും. ആന്ത്രാസൈറ്റ് എന്ന കൽക്കരിയിൽ കാർബൺ അടങ്ങിയിരിക്കുന്നതെന്ന് ഓർക്കുക. കാർബണിൻ്റെ ശതമാനം ഏറ്റവും കുറഞ്ഞ കൽക്കരിയുടെ വകഭേദമാണ് പീറ്റ്. അത് കുറഞ്ഞത് എന്ന് ചോദിച്ചാൽ കാർബണിൻ്റെ ശതമാനം ഏറ്റവും കുറഞ്ഞ കൽക്കരിയുടെ വകഭേദം ചോദിച്ചാൽ പീറ്റാണ്. അപ്പം ഏറ്റവും കൂടിയത് ആന്ത്രാസൈറ്റ്, ഏറ്റവും കുറവ് പീറ്റ് എന്ന് പറയുന്നത് വകഭേദമാണ്. കാർബണിൻ്റെ ശതമാനം ഏറ്റവും കുറഞ്ഞ കൽക്കരിയുടെ വകഭേദമാണ് പീറ്റ്. അപ്പം നമ്മൾ നാല് രീതിയിൽ തരംതിരിച്ചിരിക്കുന്നു: പീറ്റ്, ലിഗ്നൈറ്റ്, ബിറ്റുമിനസ്, ആന്ത്രാസൈറ്റ്. അതിൽ ഏറ്റവും കൂടിയ കാർബണിൻ്റെ അംശം അടങ്ങിയ കൽക്കരി ചോദിച്ചാൽ ആന്ത്രാസൈറ്റാണ്. ഏറ്റവും ശതമാനം കുറഞ്ഞത് ചോദിച്ചാൽ കൽക്കരിയുടെ വകഭേദമായ പീറ്റെന്നും ഓർക്കുക. കൽക്കരിയുടെ രൂപപ്പെടലിൻ്റെ ആദ്യഘട്ടമായി കരുതപ്പെടുന്നത് കൽക്കരി ആദ്യമായി ഏത് ഘട്ടത്തിലാണ് വരുന്നത്? പീറ്റാണ്. കൽക്കരിയുടെ രൂപപ്പെടലിലെ ആദ്യഘട്ടമായി കരുതപ്പെടുന്നത് പീറ്റാണ്. അപ്പോൾ പീറ്റാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് ഓർക്കുക. അപ്പോൾ കാർബണിൽ കൽക്കരിയിൽ അതിൻ്റെ സ്റ്റേജ് ആദ്യം ആരംഭിക്കുന്നത് പീറ്റ് എന്നാണെന്ന് ഓർക്കുക. പീറ്റ് കൽക്കരിയുടെ രൂപപ്പെടലിലെ ആദ്യഘട്ടമായി കരുതപ്പെടുന്നത് പീറ്റ് എന്ന് ഓർക്കുക. എന്താണ് ഗ്യാസോഹോൾ എന്ന് പറയുന്നത്? എന്താണ് ഗ്യാസോഹോൾ? പെട്രോളിൻ്റെയും ആൽക്കഹോളിൻ്റെയും മിശ്രിതമാണ് ഗ്യാസോഹോൾ എന്ന് പറയുക. പെട്രോളിൻ്റെയും ആൽക്കഹോളിൻ്റെയും മിശ്രിതമാണ്. ഇവ ഏതൊക്കെ ചേർന്നുള്ള മിശ്രിതമാണ് ഗ്യാസോഹോൾ എന്ന് ചോദിച്ചാൽ പെട്രോളിൻ്റെയും ആൽക്കഹോളിൻ്റെയും മിശ്രിതമാണ് ഗ്യാസോഹോൾ എന്ന് ഓർക്കുക.